ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് ഐറ്റംസാണ്. ഒരു കളർ പേന എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓളുകൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കളർ പേപ്പർ പെന്നെ ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഇതാ ഒരു നല്ലൊരു കളർ പേപ്പർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ റീഫില്ലറിനനുസരിച്ചുള്ള കറക്റ്റ് അളവിൽ നമുക്കിത് മുറിച്ചെടുക്കാം. ഇതുപോലെ റീഫില്ലറിന് ആവശ്യമുള്ള ഒരു പീസ് നമുക്കെടുക്കാം. ബാക്കി പീസ് നമുക്കവിടെ വെക്കണം, നമുക്കത് ആവശ്യമുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലൂ ഒക്കെ വെച്ച് നമുക്കിത് ഈ റീഫില്ലറിൽ നമുക്കിത് ചുറ്റിയെടുക്കണം. നല്ല ടൈറ്റിൽ ഇത് ചുറ്റിയെടുക്കണം. ഗ്ലൂ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം, ഇല്ലെങ്കിൽ നമുക്കത് ഈ റീഫില്ലറിൽ ചുറ്റാൻ കഴിയില്ല. അപ്പോൾ ഇത് ലൂസായിട്ട് പോകും. അപ്പോൾ നല്ലതുപോലെ ഗമ്മ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ റീഫില്ലർ ഇവിടെ വെച്ച് ചുറ്റിയെടുക്കണം. ഇതാ ഇതുപോലെ ഇങ്ങനെ നമുക്ക് സാവധാനം ചുറ്റിയെടുക്കണം. നല്ല ടൈറ്റിലാകാൻ ശ്രദ്ധിക്കണം. നമ്മളിതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചുറ്റി വരുമ്പോൾ നമ്മുടെ റീഫില്ലറിൻ്റെ നിബിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ ചെയ്തു വരണം. ലാസ്റ്റ് നമുക്ക് ഇതാ ഇവിടെ കൂടി കുറച്ച് ഗമ്മ് തേച്ചിട്ട് നന്നായി ഒട്ടിച്ചെടുക്കണം. അതോടെ നമ്മുടെ പേന ഇവിടെ റെഡിയാകും. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റ് ഐറ്റം തന്നെയാണിത്. ഇനി ഇതാ ഈ റീഫില്ലർ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ച് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഗമ്മ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ റീഫില്ലർ മുകളിലോട്ട് വരാതിരിക്കാനാണിത്. ഇനി നമുക്ക് അതിനുള്ള ടോപ്പ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ പേന അടച്ചു വെക്കാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് കളർ പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ പേനയുടെ അളവിനനുസരിച്ച് നമുക്കത് ഗമ്മൊക്കെ വെച്ച് നന്നായിട്ട് അതിങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ടോപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഗമ്മ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടോപ്പ് നമുക്ക് ഇട്ട് നോക്കാവുന്നതാണ്. കണ്ടില്ല, ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബാക്കിലും കുത്തിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൽ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേപ്പർ നടുമടക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ സൈസിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് ഇതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് വിടർത്തിയെടുക്കാം. ഒരു സ്കെയിൽ വെച്ചിട്ട് പതുക്കെ നമുക്കിതാ ഇതുപോലെ ചെയ്തെടുക്കാം. അധികം ശക്തിയായിട്ട് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ പെറ്റൽസ് പറിഞ്ഞു പോരും. ഇനി നമുക്കിത് ടോപ്പിൽ അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ പെറ്റൽസിൻ്റെ ഇതാ ഏകദേശം ഇവിടെ നമുക്ക് ഗമ്മ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഒരു റീഫില്ലറും ഒരു ഗമ്മും ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കളർ പേപ്പർ വേണമെന്നൊരു നിർബന്ധവുമില്ല, നമുക്കിത് ന്യൂസ് പേപ്പർ വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കൂടി കുറച്ച് ഗമ്മ് വെച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ല, ഇപ്പോൾ നമ്മുടെ ഫ്ലവറും റെഡിയായിട്ടുണ്ട്. കണ്ടില്ലേ, പെറ്റൽസൊക്കെ നല്ല ഭംഗിയിൽ വിടർന്നു നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പേനയിലൊന്ന് ഇട്ട് നോക്കാം.
ഡാ ഇപ്പോ നമ്മുടെ പേന ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ വല്ല കളറോ അല്ലെങ്കിൽ വല്ല സ്കെച്ചോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇവിടെ ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കാം ഇതുപോലെ ഞാൻ കുറച്ച് പേന ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ ഇതുപോലെ കളർ പേപ്പേഴ്സ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള പേനകളാണ് നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവും നമുക്കിതൊന്ന് എഴുതി നോക്കാം ഇതാ കണ്ടില്ലേ എഴുതാനും നല്ല പെർഫെക്റ്റ് ആണ് ഈ പേന നിങ്ങളിത് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് വളരെയധികം സന്തോഷമാകും നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ